ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു എക്സ്റ്റൻഷൻ പോകേണ്ടത് ഒരു എനർജി മീറ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ഉപകരണങ്ങൾ എ സിയോ ഫ്രിഡ്ജോ അയൺ ബോക്സ് ഏതായത് നമുക്കിപ്പോൾ എ സി ഒക്കെ ആണെങ്കിലും നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വൈദ്യുതി എടുക്കുന്നതും എത്ര മണിക്കൂർ ഇടുമ്പോൾ എത്ര കറണ്ട് എടുക്കുന്നു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു ബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മീറ്റർ. അതിൻ്റെ അകത്ത് സി ടി കോയിൽ വരുന്നതാണ് കറണ്ട് കോയിൽ. കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ എക്സ്റ്റൻഷൻ ബോർഡ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് 16 ആമ്പിയറിൻ്റെ സ്വിച്ചും പ്ലഗും സോക്കറ്റും എല്ലാം കൂടെ ഹാങ്കറിൻ്റെ കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഇതാണ്. സാധാ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യുന്ന കണക്ക് ഇത് 2.5 mm സ്ക്വയറിൻ്റെ വയറാണ്. കാരണം എ സി ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഇപ്പം ചൂട് നല്ല ലോഡ് കണക്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ 16 ഈ പവർ പ്ലഗിൻ്റെ സോക്കറ്റ് ഇതുമെല്ലാം വെച്ചത്. ഇല്ലെങ്കിൽ ചൂട ചെറുത് മതിയെങ്കിൽ അതേ കണക്ക് സെറ്റ് ചെയ്യുക, ഇല്ലേ രണ്ടും കണക്ട് ചെയ്യുന്ന രീതി വലിയ ബോർഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം രീതിയിൽ സെറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ കണക്ഷൻ കൊണ്ട് നേരെ പവർ നേരെ സ്വിച്ച് ചെയ്ത് വന്നിട്ട് സ്വിച്ച് ചെയ്യുന്ന നേരെ സോക്കറ്റ് ഇതിലോട്ട്, അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ സി ടി ഇതാണ് കറണ്ട് മെഷർ ചെയ്യാൻ എടുക്കുന്ന ഒരു ട്രാൻസ്ഫോമറായിട്ടാണത്. ട്രാൻസ്ഫോമറാണത്. അതിൻ്റെ അകത്തൂടെ ഈ വയർ നമ്മൾ കണക്ട് ചെയ്ത് വിടണം. സി ടി രണ്ട് ടൈപ്പ് ഉണ്ട്, ഇങ്ങനെ പെർമനൻ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് ക്ലിപ്പ് ടൈപ്പും ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ ടൈപ്പാണ്. എന്നിട്ട് ഇത് നേരെ നമ്മൾ സോക്കറ്റിൻ്റെ തൊട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഫേസ് ലൈനിലാണ് നമ്മൾ ഈ സി ടി ഇട്ടേക്കുന്നത്. ഇതിൻ്റെ അകത്ത് രണ്ട് കണക്ഷൻ ഇതാണ്, ഒന്ന് സി ടിയിലോട്ട് പോകുന്നത്, ഒന്ന് പിന്നെ ഇതിൻ്റെ പവറും. ഈ ഡിവൈസ് മീറ്റർ വർക്ക് ചെയ്യുമ്പോഴുള്ള പവറും പിന്നെ ആ പവർ അതിൽ നിന്ന് എടുക്കുന്ന ആ സപ്ലൈയിൽ നിന്ന് തന്നെ ഈ വോൾട്ടേജും അറിയുന്നത്. അതും നമ്മൾ സോക്കറ്റിലോട്ട് കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. നമ്മൾ ഇത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിസൈൻ ചെയ്തോ നല്ല രീതിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നമ്മളെ ഇരുന്ന സാധനങ്ങളെല്ലാം കൂടെ തട്ടിക്കൂട്ടി നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. അകത്ത് ടേപ്പ് ഡബിൾ സൈഡ് ടേപ്പ് ചുട്ടിച്ച് സെറ്റ് ചെയ്ത് ചെറിയൊരു ലെങ്ത്, വലിയ ലെങ്ത് വേണ്ട നമുക്ക്, അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തേക്കുമാണ്. ഇപ്പം നമ്മൾ കണക്റ്റ് ചെയ്ത് സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് മീറ്റർ ഓണാവും. അതിനകത്ത് വോൾട്ടേജ്, കറണ്ട്, വാട്ട്സ്, ഫ്രീക്വൻസി, പിന്നെ എത്ര യൂണിറ്റ് എടുത്തെന്നും പിന്നെ പവർ ഫാക്ടർ, ഇത്രയും നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഫാനിൻ്റെ നമ്മൾ കണക്റ്റ് ചെയ്യണം. ഇപ്പം ആ പ്ലഗ് ഓണാക്കി ഇനി അടുത്ത നമ്മൾ പ്ലഗ് ഓണാക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഡിലേ വരുന്നുണ്ട് ഈ മീറ്റർ ഓണായി വരാൻ. അപ്പോഴത്തേക്ക് തന്നെ അവിടെ ലോഡ് നമുക്ക് ലോഡായി തുടങ്ങി. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് എത്ര വാട്സ് എത്ര കറണ്ട് എടുക്കുന്നു, സ്റ്റാർട്ടിങ് കറണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ കണക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് ഈ എസ്റ്റൻഷൻ ബോർഡിൻ്റെ അകത്തുള്ള സ്വിച്ചിൻ്റെ അകത്ത് സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്നായിരുന്നു കൊടുത്തത്. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് പവർ വരുന്നതിൻ്റെ അകത്ത് നമുക്ക് ഈ ഇതിൻ്റെ സപ്ലൈ ഇന്ന് കൊടുക്കാം. എന്നുവെച്ചാൽ ഇൻപുട്ട് വരുന്ന ഇതിൻ്റെ അകത്തോട്ട്, എന്ന് വെച്ചാൽ ഈ സ്വിച്ചിൽ നമ്മൾ കണക്ട് ചെയ്യുന്നില്ല, അല്ലാതെ നമ്മൾ പ്ലഗ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ മീറ്റർ ഓണായിരിക്കും. ഇപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴേ ഈ മീറ്റർ ഓണായിരിക്കും. മറ്റേ സ്വിച്ച് ഓൺ, ഇതിൻ്റെ അകത്ത് സ്വിച്ച് ഓണും ഓഫും ആയിരുന്നാലും ഈ മീറ്റർ ഓണായിരിക്കും. ഇപ്പോൾ ഓഫാണ്, ഇപ്പോൾ ഓൺ. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ് കറണ്ടൊക്കെ എത്ര എടുക്കുമെന്ന് അറിയാൻ പറ്റും. നമുക്കിത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പം സ്റ്റാർട്ടിങ് എത്ര, 78 വാട്സോളം സ്റ്റാർട്ടിങ് എടുത്തിട്ട് പിന്നെ അത് നോർമലി ഒരു 40 ആ റേഞ്ചിലോട്ട് വരും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കറണ്ട് അങ്ങനെ അറിയാൻ പറ്റും. നമ്മളൊരു എത്ര മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ എത്ര എടുക്കുന്നു നമുക്ക് ഇതിൻ്റെ അത്ര റീഡിങ് കാണിക്കും. ഇതിപ്പോൾ സ്പീഡ് കുറയുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വാട്സ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് ഓരോ ഉപകരണങ്ങൾ ടെസ്റ്റ് ചെയ്യാം. കൂടുതലും എത്ര മണിക്കൂർ യൂസ് ചെയ്യുന്ന സാധനമൊക്കെ എത്ര കറണ്ട് എടുക്കും ഇത്ര. നമ്മളല്ലാത്ത എനർജി മീറ്റർ വീട്ടിലുള്ള കേസ് ഇവിടെ മീറ്ററിലും അറിയാൻ പറ്റും, പക്ഷേ ഇത് നമ്മൾ കറക്റ്റ് കണ്ടിന്യൂസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് ഈ എ സിയിൽ കണക്ട് ചെയ്യാം. എ സിയുടെ പ്ലഗിൽ അത് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് നമുക്ക് എ സിയിൽ എ സിയുടെ ഇത് കൊടുത്തേക്കുമാണ് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇതിപ്പം എ സി നോർമലി ഓണാണ്, പക്ഷേ ഫാൻ ഓണല്ല. ജസ്റ്റ് എ സിയിൽ റിമോട്ട് ഓഫ് ചെയ്തിട്ടിട്ട് അല്ലാതെ പ്ലഗ് ഓണായി കിടക്കുമ്പോൾ ഏകദേശം ഒരു 9-10 വാട്ട്സ് തൊട്ട് 7 വാട്ട് തൊട്ട് 10 വാട്ട് വരെ എടുക്കും. ചിലപ്പം സ്റ്റെബിലൈസറിൻ്റെയും കൂടെ ആയിരിക്കാം ആ ഒരു ഇതെടുക്കുന്നത്. ഇതിപ്പം എ സി ഓണായി. ഓണായപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തെ ഇൻഡോർ യൂണിറ്റിലെ ഫാനാണ്, ഫുൾ സ്പീഡ് ഒരു 40
48 47 50 വാട്ട്സ് അടുപ്പിച്ചോളം നമുക്ക് ഫാൻ ഇതെടുക്കും. കംപ്രസർ ഇനി ഓൺ ആവത്തേ ഉള്ളൂ. ഇതിപ്പം കംപ്രസർ ഓണായി 600 സംതിങ് വാട്ട്സ്. നമ്മളൊരു ദിവസം രാത്രിയൊക്കെ എത്ര മണിക്കൂർ ഇട്ടുമ്പം എത്ര കറണ്ടാവും, എത്ര ഏത് ടെമ്പറേച്ചർ ഇടുമ്പോൾ എത്ര കറണ്ട് എടുക്കും, എക്കോ മോഡ് പല മോഡുണ്ട്, അതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ ഇനി നമ്മൾ വരുന്ന അടുത്ത വീഡിയോകളിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ നമുക്ക് ഓരോ ഡിവൈസിൻ്റെ ഇതറിയാം. ഇതിപ്പോൾ നമ്മളൊരു ഫ്രിഡ്ജിൻ്റെയാണ്. പിന്നെ നമുക്ക് ഓരോ ഡിവൈസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ അകത്ത് റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോഴത്തേക്ക് ഈ കിലോ വാട്ട് അവർ റീസെറ്റ് ആവും. എന്നിട്ട് നമ്മൾ അടുത്ത ഡിവൈസ് ഇതെല്ലാം വെച്ചാൽ കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ സമയം നോക്കി വെച്ചേക്കും, എത്ര മണിയായിട്ട് എത്ര മണിവരെ എത്ര എടുക്കും. ഇതിപ്പോൾ ഫ്രിഡ്ജിൻ്റെ ആണ്. ഇപ്പോൾ നോർമലി ഓണായിരിക്കും, കംപ്രസർ ഓൺ ആവാത്തപ്പം ഈ ഒരു ഇതിൽ. ഇനി ഫ്രിഡ്ജിലെ കംപ്രസർ അത് ഓൺ ആകുമ്പോഴത്തേക്ക് ഇനി അത് വാട്സപ്പ് 40 അത് 60 80 ആ റേഞ്ച് വരാണ്ട് പോകും. കുറച്ച് പഴയ ടൈപ്പാണ്, എന്നാലും 5-star ഫ്രിഡ്ജാണ്. ഇത് നമ്മൾ ഇൻവെർട്ടറിലാണ് കൊടുത്തേക്കുന്നത്. അത് 216 വോൾട്ട് ഇൻവെർട്ടറിൽ, ഇൻവെർട്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ സോളാറിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ മൊത്തം ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ ഫ്രിഡ്ജ്. അല്ല, രണ്ട് 66 വാട്സ് വരെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി. നമുക്ക് ഓരോ ഡിവൈസിനും എത്രത്തോളം വാട്സ് എടുക്കുന്നതും ഒരു എത്ര മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ എത്ര കറണ്ട് എടുക്കും എന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത് വെച്ച് അറിയാൻ പറ്റും. ഒരു എ സിയുടെ ഒക്കെ ഏത് മോഡി ഇട്ടാൽ കൂടുതൽ എക്കണോമി ആയിട്ട് കറണ്ട് കുറച്ചെടുത്ത് ഉപയോഗിക്കുന്നില്ല, അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ കാണുന്നതാണ്.